പ്രിയ സഹോദരങ്ങളെ, വിശ്വാസം സ്വന്തമാക്കിയ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഏതൊരു ജീവിതത്തിലും വിശ്വാസം തീഷ്ണതയോടെ നിറയുമ്പോൾ അവിടെ ആധ്യാത്മികത വളരുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ വിശ്വാസത്തിന് വേണ്ടിയുള്ള ജീവിതമായിരുന്നു. ദൈവത്തോടുള്ള വിശ്വാസ തീഷ്ണതയായിരുന്നു അമ്മയെ ദൈവത്തിന്റെ അമ്മയാക്കി മാറ്റിയത്. വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പറയുകയുണ്ടായി, നിനക്കൊരു വിശ്വാസിയാകണമെങ്കിൽ നീ പരിശുദ്ധ അമ്മയെ നോക്കുക. അവൾ നിന്റെ അവിശ്വാസത്തെ വെല്ലുവിളിക്കും, നിന്റെ വിശ്വാസത്തെ ബലപ്പെടുത്തും. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 1:45 നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു, അവിടുത്തെ കൽപ്പനകളും വചനങ്ങളും നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവത്തിന്റെ വചനങ്ങളും അവിടുത്തെ കൽപ്പനകളും 100% പ്രാവർത്തികമാകുമെന്ന് വിശ്വസിച്ചവളാണ് പരിശുദ്ധ അമ്മ. കാരണം വിശ്വാസമെന്ന ആധ്യാത്മിക പുണ്യം അമ്മയിൽ അത്രമാത്രം നിറഞ്ഞു നിന്നിരുന്നു. ഒരു സാധാരണക്കാരിയായ യഹൂദ പെൺകുട്ടി ചെറുപ്പം മുതൽ പ്രാർത്ഥനയിലും വിശുദ്ധ ഗ്രന്ഥ പഠനത്തിലും ഭക്തകൃത്യങ്ങളിലും പുണ്യപ്രവർത്തനങ്ങളിലും ശക്തിപ്പെട്ടപ്പോൾ ദൈവം അവളെ തിരഞ്ഞെടുക്കുകയാണ്. തന്റെ മകന്റെ ഭൂമിയിലേക്കുള്ള വരവിനായി അവളുടെ ഉദരത്തെ സജ്ജമാക്കി. പ്രിയമുള്ളവരെ, എത്രയോ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു അവളുടെ ഗർഭധാരണം. ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത വിധം, അതുവരെ ആർക്കും സംഭവിക്കാത്ത തരത്തിൽ അവൾ ഗർഭം ധരിക്കുന്നു. പലരുടെ മുമ്പിലും അപഹാസ്യയാകുവാൻ സാധ്യതയുള്ള തരത്തിൽ, എന്നാൽ ദൈവവചനത്തെ പൂർണമായും വിശ്വസിച്ച അവൾ ദൈവവചനത്തിന് തന്നെ തന്നെ വിട്ടുകൊടുത്തു. വിശുദ്ധ ഗ്രന്ഥത്തിൽ മാലാഖ മറിയത്തിനോട് പറയുന്നുണ്ട്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം ആ വചനം കേട്ടത് തന്റെ ചെവി കൊണ്ടല്ല, മറിച്ച് തന്റെ ഹൃദയം കൊണ്ടാണ്. കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ തളരാതെ മുന്നോട്ടു പോകുവാൻ പരിശുദ്ധ അമ്മയെ സഹായിച്ചതും ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന തിരുവചനമായിരുന്നു. കാൽവരി മലയിൽ തന്റെ മകൻ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടപ്പോഴും ആ അമ്മ കുലുങ്ങിയില്ല. കാരണം താൻ ദൈവവചനത്തിന് വ്യക്തമായി മറുപടി കൊടുത്തത് കുരിശിൻ ചുവട്ടിൽ വെച്ച് അമ്മയോർത്തു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഇതാണ് അമ്മയുടെ അത്ഭുതപ്പെടുത്തുന്ന അടിയുറച്ച വിശ്വാസം. ഇത് മനുഷ്യവംശത്തിന് മുഴുവനുമായുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. അമ്മ പഠിപ്പിക്കുന്ന ഈ വിശ്വാസത്തിന്റെ പാഠങ്ങൾ നമുക്കും പഠിക്കാൻ കഴിയണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇടപെടും, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എന്ന് വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പോഴും എന്റെ വിശ്വാസത്തിനും എന്റെ പ്രാർത്ഥനയ്ക്കും ആഗ്രഹത്തിനും വിപരീതമായി പലവിധ തകർച്ചകളും പകർച്ചവ്യാധികളും ദുഃഖങ്ങളും കടന്നു വരുമ്പോൾ ഇതെല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുവാനും ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് പതരാതെ നിൽക്കുവാനും പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മെ വെല്ലുവിളിക്കുകയാണ്. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രത്യാശ പുലർത്തുവാൻ വിശ്വാസ സ്ഥിരതയുള്ളവരായിരിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, ലോകം മുഴുവൻ കൊറോണ എന്ന മഹാമാരിയുടെ ഹസ്തങ്ങളിൽ അമർന്നിരിക്കുന്നു. കർശനമായ നിയന്ത്രണങ്ങൾ, ഭീതിയുളവാക്കുന്ന വാർത്തകൾ, എവിടെയും അതിജീവനത്തിനായുള്ള നെട്ടോട്ടങ്ങൾ, മാനവകുലം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ജീവിത സാഹചര്യങ്ങൾ, വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധികൾ, കുടുംബ തകർച്ചകൾ, അസ്വസ്ഥതകൾ, യുദ്ധങ്ങൾ, ഇവയ്ക്ക് മുന്നിലൊന്നും പകച്ചു നിൽക്കാതെ ഇവയെല്ലാം ഒരു പടി കൂടി ദൈവവിശ്വാസത്തിലേക്കും പരിശുദ്ധ അമ്മയിലേക്കും നമ്മെ അടുപ്പിക്കുവാനുള്ള ദൈവിക പദ്ധതികളായി കണ്ടുകൊണ്ട് മുന്നോട്ടു പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ ലൂയി പറയുന്നുണ്ട്, ഒരു വ്യക്തി മറിയത്തോട് എത്രമാത്രം കൂടുതലായി ഐക്യപ്പെട്ടിരിക്കുന്നുവോ അത്രയും കൂടുതലായി മറിയം ആ വ്യക്തിയെ ദൈവത്തോട് ഐക്യപ്പെടുത്തുന്നു. വിശുദ്ധ പൗലോസ് ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1:3 ഇപ്രകാരം പറയുന്നു, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ ആത്മീയ വരങ്ങൾ
പരിശുദ്ധ മറിയത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ രക്ഷകന്റെ അമ്മ എന്ന ചാക്രിക ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. വിശ്വാസം അനുഭവിച്ചവളും സ്വന്തമാക്കിയവളുമായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആത്മീയ വരങ്ങളും വിശ്വാസ തീഷ്ണതയും നമുക്കും കൈമുതലാക്കാൻ പറ്റും. കർത്താവിന് വേണ്ടി കർത്താവിന്റെ വാക്കുകളെ ജീവിതത്തിൽ സ്വന്തമാക്കിയ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മോട് പറയുന്നുണ്ട്, മകനെ മകളെ അവൻ പറയുന്നത് പോലെ ചെയ്യുക, അവൻ പറയുന്നത് പോലെ ചെയ്താൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് അനുഭവിച്ചറിഞ്ഞവളാണ് പരിശുദ്ധ അമ്മ. മറിയം കാനായിൽ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ കുരിശുകളുടെ ചുവട്ടിലും നമുക്ക് വേണ്ടി മാത്യസ്യം യാചിച്ച് പ്രാർത്ഥനകളോടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും നിരാശകളിലും പ്രതിസന്ധികളിലും നമുക്ക് മറിയത്തോട് ചേർന്ന് നിൽക്കാം. എന്റെ അമ്മേ, എന്റെ ആശ്രയമേ എന്ന വിശുദ്ധ ജോൺ പോളിന്റെ പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാകട്ടെ. അമ്മയുടെ മക്കളായ നാം ഓരോരുത്തരും പലവിധ ഭീഷണികളുടെ നിഴലിലാണ്. മഹാമാരികളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും യുദ്ധഭീഷണിയിൽ നിന്നും ഞങ്ങളെ എന്നും കാത്തുകൊള്ളണമേ എന്ന് വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം.